നമസ്കാരം. ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട വയലാറിൻ്റെ മകൻ വയലാർ ശരചന്ദ്രൻ. ആലപ്പുഴ സെയിൻറ്റ് ജോസഫ്സ് വനിതാ കോളേജ് ചരിത്ര വിഭാഗം 2021 October 2 ഗാന്ധി ജയന്തി ദിനമായി അതോടനുബന്ധിച്ച് ഒരു സേവന വാരമായി ആചരിക്കും. ധീരമാ സ്നേഹമേ ശാന്തി, ശാന്തി ഗീതമാണെന്നു മേ ഗാന്ധി. ഭാരതത്തിന് നഷ്ടപ്പെട്ട ശാന്തിയാണ് ഗാന്ധി. നമുക്ക് ഒരു സേവന വാരമായും ഒരു ഗാന്ധി ജയന്തി ദിനമായും ആഘോഷിക്കുകയല്ല വേണം, ഇത് ജീവന ആഘോഷമായിട്ട് മാറി. പരസ്പരം മറ്റെല്ലാ ഉപാധികൾക്കും അപ്പുറം മനുഷ്യനെ സ്നേഹിക്കുക. ഈ രാജ്യത്തെ ഏറ്റവും ദരിദ്രൻ സമ്പന്നനാകുമ്പോഴേ ഞാൻ സമ്പന്നനാകും എന്ന് പറയുന്നു. ഏറ്റവും വലിയ നിൽക്കുന്നവന് വേണ്ടിയാവണം നിയം എന്ന് പറയുന്ന ആ മനസ്സിൽ ഈ ദിനത്തിൽ പിറന്നാൾ ആശംസിച്ച് വന്ദിക്കാനേ കഴിയും. കാര്യം കണ്ടിട്ടില്ല. എന്തായാലും മടങ്ങി മാറുക, കലഹം നിർത്തി കൈവാൾ ദൂരേറിഞ്ഞ് നടക്കളത്തിൽ വിശ്വപ്രേമം വിതച്ച് വിളകൊയ്യുക, അതാണ് ഗാന്ധിജി ഇന്ത്യക്കരുളാൻ ഗാനാലാപം. അതാണ് ചർക്കരുളാൻ നമ്മോട് അനന്ത സന്ദേശം. ഈ സന്ദേശം ഈ ഗീതം ശാന്തമായി മനസ്സിൽ ഉണരട്ടെ. അത് ലോകശാന്തിയായി ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപം വിഴുതിറക്കും എന്ന ഭാസ്കര മാഷ്ടിയിലൂടെ ഈ സേവന വാരത്തെ, ഈ ഗാന്ധി ജയന്തി ദിനാചരണത്തെ, വാരവും ദിനാചരണവും ഒഴിവാക്കി ജീവൻ്റെ സ്വന്താക്കിമാറ്റി അതിന് ഈ ചരിത്ര വിഭാഗം ഈ ചരിത്രത്തിന് കൂട്ടുണ്ടാവട്ടെ. ഈ ചരിത്രം കൂട്ടുകൂടി ഈ ചരിത്രത്തോട് ചരിത്രത്തോട് കൂട്ടുകൂടി അത് നടപ്പാക്കാൻ ഈ ചരിത്രം പഠിച്ചു കഴിയട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസ. എല്ലാവർക്കും നമസ്കാരം. ഗാന്ധി ജയന്തി വാരാഘോഷത്തിൻ്റെ ഭാഗമായി ആലപ്പുഴ സെൻറ് ജോസഫ്സ് കോളേജിലെ ഹിസ്റ്ററി വിഭാഗം നടത്തുന്ന ഈ ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഞാൻ രാജു പള്ളിപ്പറമ്പിൽ കേരള സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ചെയർമാനാണ്. കേരള സബർമതി ചാരിറ്റബിൾ സൊസൈറ്റിയെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഒരു കുറച്ച് വിവരങ്ങൾ നിങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ എത്തിയിട്ടുള്ളത്. സബർമതി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചത് 2003 രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിച്ച ഈ സംഘടനയ്ക്ക് ഇന്ന് 10,000-ക്കണക്കിന് പ്രവർത്തകർ കേരളത്തിനകത്തും പുറത്തുമായി പിന്നെ ചേർന്ന് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ പ്രധാനമായിട്ടും യൂത്ത് ക്ലബ്ബുകളുടെ രൂപീകരണങ്ങൾ, യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് സബർമതിയുടെ കീഴിൽ കുറേ ഏറെ നൂറുകണക്കിന് യൂത്ത് ക്ലബ്ബുകൾ നമുക്ക് രൂപീകരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വനിതാ യൂത്ത് ക്ലബ്ബുകൾ, കുടുംബശ്രീ, സബർമതി കുടുംബശ്രീ യൂണിറ്റുകൾ, അതുപോലെ തന്നെ കേരള സബർമതി വയോജന വേദി. ആ വയോജന വേദി എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ആലപ്പുഴ ജില്ലയിൽ മാത്രം, ജില്ലയുടെ എല്ലാ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും തന്നെ ചെറിയ ചെറിയ യൂണിറ്റുകളായിട്ട് 50 പേരും 100 പേരും 200 പേരും ഒക്കെ അടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ചുകൊണ്ട് അതൊരു 10-15,000-17,000 വൃദ്ധജനങ്ങളുടെ ഒരു സംഘടിത ശക്തി, പ്രായമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് സീനിയർ സിറ്റിസൺ ഫോറം എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ അത്തരമൊരു സംഘടന രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് വയോജന വേദി വഴി ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂത്ത് ക്ലബ്ബുകളിലെ യുവാക്കളെ, യുവതികളെ അവർ കലാ കായിക മേഖലകളിൽ വേണ്ട ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ കൊടുക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള
സ്പോർട്സ് ഉപകരണങ്ങളാണെങ്കിലും ഒക്കെ നൽകിക്കൊണ്ട് അവരെ ആ മേഖലയിൽ നല്ല രീതിയിൽ പിന്നെ തിളങ്ങുന്ന താരങ്ങളാക്കി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കലാകായിക പരിശീലന പരിപാടികൾ, അതുപോലെ തന്നെ നമ്മുടെ സുനാമി ആയിട്ട് ബന്ധപ്പെട്ടും അതുപോലെ ഫ്ലഡുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നടത്തിയിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ, ലക്ഷക്കണക്കിൽപ്പെട്ടും ഒക്കെ നടത്തിയിട്ടുള്ള ഒട്ടനവധി പരിപാടികൾ, ലക്ഷക്കണക്കിന് രൂപയുടെ സഹായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനായിട്ട് സാബർമതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്രീ മെഡിക്കൽ ക്യാമ്പുകൾ, ഫ്രീ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായിട്ട് മരുന്ന്, സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കുന്ന പരിപാടികൾ ഇപ്പോഴും നടന്നു വരുന്നു. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണങ്ങൾ. അത് മിക്കവാറും എല്ലാ മേഖലകളിലും നമ്മൾ ഒരു കേന്ദ്രീകൃതമായിട്ടല്ല ഇത് ചെയ്യുന്നത്. എല്ലാ മേഖലകളിലും നമ്മുടെ യൂണിറ്റുകൾ എവിടെയുണ്ടോ അവിടെയൊക്കെ അത്തരം വിതരണങ്ങൾ നമ്മൾ ചെയ്തു വരുന്നു. പഠനോപകരണങ്ങൾ ഇപ്പോൾ പിന്നെ മൊബൈലും അതുപോലെ തന്നെ ടി വിയും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ കഴിഞ്ഞ സമയം വരെ നമുക്ക് കൊടുക്കാനായിട്ട് കൊടുക്കാൻ കഴിഞ്ഞത്. അതിന് മുമ്പൊക്കെ ആണെങ്കിലും നോട്ട്ബുക്കുകളും മറ്റ് സ്റ്റഡി മെറ്റീരിയലുകളും ഒക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ മറ്റൊന്ന്, നമുക്ക് ഫ്രീ നമുക്കൊരു ആംബുലൻസ്, സ്വന്തമായിട്ടൊരു ആംബുലൻസ് ഉണ്ട്. മരാരിക്കുളത്താണ്, മരാരിക്കുളം സെൻറ്റ് അഗസ്റ്റിൻസ് പള്ളിയിലാണ് ആംബുലൻസ് നമ്മൾ ഇട്ടിരിക്കുന്നത്. പള്ളിയുടെ മേൽനോട്ടത്തിലാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാര്യം നമുക്ക് പള്ളി ഏൽപ്പിച്ചിരിക്കുകയാണ് ആംബുലൻസ്. അതുപോലെ തന്നെ പിന്നെ പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളുണ്ട്. കിടപ്പിലായ രോഗികളെ അവരുടെ വീടുകളിൽ ചെന്ന് പരിചരിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങളും നമ്മളുടെ മേൽനോട്ടത്തിൽ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഒട്ടനവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സബർമതിക്ക് കഴിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കഴിയുമ്പോൾ പിന്നെ ഇതിനൊക്കെ സാമ്പത്തികം എവിടെയാണ്, ഞാൻ ചുരുങ്ങിയ രീതിയിലാണ് ഒരു സംഘടനാ പ്രവർത്തന രംഗത്തേക്ക് കടന്നു വരുമ്പോൾ പലപ്പോഴും എല്ലാവരും ചിന്തിക്കാറുണ്ട്, ഇതിന് സാമ്പത്തികമില്ലെന്നുണ്ടെങ്കിൽ നാട്ടിൽ നടന്ന് പിരിവെടുക്കണ്ടേ, സാമ്പത്തികം ഇല്ലെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ഇതുപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ മുന്നോട്ട് പോവുക, ഇതിന് പുറത്തുനിന്ന് വിദേശത്തുനിന്നൊക്കെ വരുമാനമുണ്ടോ, ഇതൊക്കെ സ്വാഭാവികമായും എല്ലാവരുടെയും മനസ്സിൽ വരുന്ന ചോദ്യങ്ങളാണ്. വിദേശ സഹായത്തോടുകൂടിയാണോ, അല്ലെ സർക്കാരിൻ്റെ മറ്റെന്തെങ്കിലും എയ്ഡ് കിട്ടിയിട്ടാണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടാണോ എന്നൊക്കെ ചിന്തിക്കാം. അതൊക്കെ സ്വാഭാവികമായ ഉണ്ടായൊക്കെ വന്ന് ചിന്തകളാണ്, ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് മുന്നിലാണ് സബർമതിയുടെ പ്രവർത്തനങ്ങളുടെ പ്രത്യേകതകൾ എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. വ്യത്യസ്തമായ ഒരു പ്രവർത്തന ശൈലിയാണ് സബർമതിക്കുള്ളത്. സബർമതിക്ക് ഒരു രസീത് കുറ്റി പോലും ഇന്നുവരെ അടിച്ചിട്ടില്ല. ഒരു രസീത് കുറ്റിയിലും കൊടുത്തിട്ടോ അല്ലെ രസീത് കുറ്റി ഇല്ലാതെയോ ആരിൽ നിന്നും ഒരു രൂപ പോലും നമ്മൾ സംഭാവനയായിട്ട് സ്വീകരിച്ചിട്ടില്ല, ഇനിയും സ്വീകരിക്കില്ല. അതെനിക്ക് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് ആ കുട്ടികളെയും അവൻ്റെ പാരൻസിനെയൊക്കെ വിളിച്ചു വരുത്തിക്കൊണ്ട് അവിടെ ഒരു മീറ്റിംഗ്, ആ പ്രദേശത്ത് ഒരു മീറ്റിംഗ് വെക്കുകയും ആ മീറ്റിങ്ങിൽ അവിടുത്തെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആൾക്കാരെ വിളിച്ച് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ പ്രധാനമായും അവരെ കൊണ്ടൊക്കെ ഉദ്ഘാടനങ്ങൾ, ചടങ്ങ് ഉദ്ഘാടനവും മറ്റു കാര്യങ്ങളൊക്കെ ജനപ്രതിനിധികളും മറ്റുള്ളവരൊക്കെ ചെയ്യും. പക്ഷേ എപ്പോഴും ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊരു കാര്യം, ആരാണോ ഇത് സ്പോൺസർ ചെയ്തിട്ടുള്ളത്, ആ സ്പോൺസറോ അല്ലെങ്കിൽ അയാൾ ഏർപ്പെടുത്തുന്ന ആളോ ആയിരിക്കും ഈ കുട്ടികൾക്ക് ആ സ്റ്റഡി മെറ്റീരിയൽസ് വിതരണം ചെയ്യുക. അതുപോലെ തന്നെയാണ് മറ്റെല്ലാ സഹായങ്ങളും, നാളിതുവരെ നടത്തിയിട്ടുള്ള എല്ലാ സഹായങ്ങളും, അത് ഭക്ഷ്യ ധാന്യങ്ങളുടെ വിതരണമാണെങ്കിലും അതൊക്കെ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്, നിരന്തരമായിട്ട് ഇപ്പോഴും നടന്നു വരുന്ന കാര്യങ്ങളാണ്. കൃത്യമായിട്ടും മെഡിസിൻ കൊടുക്കുന്നത്, എല്ലാ മാസവും കിടപ്പിലായ രോഗികൾക്കും മറ്റ് സ്ഥിരം മരുന്ന് കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ മെഡിസിൻ ഞങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മെഡിസിനൊക്കെ കൊടുക്കുന്നത് തീർച്ചയായും മെഡിക്കൽ സ്റ്റോറിൽ സ്പോൺസർമാർ മെഡിക്കൽ സ്റ്റോറിൽ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുള്ള മെഡിക്കൽ സ്റ്റോറും അതുപോലെ തന്നെ സ്പോൺസറും അവർ തമ്മിൽ പിന്നെ പരസ്പരം പറഞ്ഞ് ധാരണയിലെത്തിയിട്ടുള്ള ആ മെഡിസിൻ പോയി കളക്ട് ചെയ്ത് വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമാണ് സബർമതി ചെയ്യുക. ഒരിക്കലും സ്പോൺസറുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ട് ആ പണം സബർമതിയിലെ അംഗങ്ങളോ അല്ലെങ്കിൽ സംഘടനയ്ക്കോ എടുത്തിട്ട് ആ അതുകൊണ്ട് സംഘടന മെഡിസിൻ വാങ്ങിച്ച് കൊടുക്കുന്ന പ്രവണത നാളിതുവരെ ഉണ്ടായിട്ടില്ല. അതെല്ലാ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ആ ഒരു കാര്യം വളരെ ശ്രദ്ധയോടുകൂടിയാണ് കൊണ്ടുപോകുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും തകർച്ചയുടെ പിന്നിൽ അല്ലെങ്കിൽ അധികാര വടംവലിയുടെ പിന്നിൽ
സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇടി ബഹളങ്ങൾ നടക്കുക, സംഘടന അതോടുകൂടി ഇല്ലാതായിത്തീരുക, എങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പിന്നിൽ സാമ്പത്തികമായ നേട്ടങ്ങൾ സംഘടനകൾക്ക് ഉണ്ടാകുമ്പോഴാണ്, സംഘടനയ്ക്ക് ഫണ്ടുണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ വസ്തുവകൾ സ്വത്തുക്കൾ ഉണ്ടാകുമ്പോഴാണ്. തീർച്ചയായും അത്തരം സംഘടനയ്ക്ക് പല സ്ഥലങ്ങളിലും, ആലപ്പുഴ ജില്ലയിലെ തീരപ്രദേശങ്ങൾ പല സ്ഥലത്തും സാബർമതിക്ക് കെട്ടിടങ്ങളും സ്ഥലവും ഒക്കെ കിടപ്പുണ്ട്. അതൊക്കെ ഓരോരുത്തരും സ്ഥലം സ്പോൺസർ ചെയ്തിട്ടുണ്ട്, കെട്ടിടം സ്പോൺസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് അവിടെയൊക്കെ പ്രാദേശികമായിട്ട് അവിടുത്തെ സംഘാടകരെ ഏൽപ്പിച്ചുകൊണ്ട് ആ പ്രാദേശിക തലത്തിൽ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരിക്കലും ഒരു കേന്ദ്രീകൃത പിന്നെ ഇതിലേക്ക് നമ്മുടെ സബർമതിയുടെ ഹെഡ് എന്ന നിലയിൽ ഈ സ്വത്തുക്കളുടെ അവകാശങ്ങളൊന്നും ഒരിക്കലും സംഘടന ഏറ്റെടുക്കാറില്ല. ഏത് പ്രദേശത്ത് ആര് സ്ഥലം തരുന്നു, ആര് കെട്ടിടം തരുന്നു, ആ പ്രദേശത്ത് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ആ കമ്മിറ്റിക്കാർ ഈ ചുമതലകളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും അതിൻ്റെ പൂർണ്ണ അവകാശവും അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ തലത്തിലാണ് സംഘടനയുടെ പ്രവർത്തനങ്ങൾ നടക്കുക. തീർച്ചയായും ഈ ഗാന്ധിജയന്തി വാരാഘോഷം നടക്കുന്ന ഈ സമയത്ത് തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള യുവജനങ്ങളായിട്ടുള്ള യുവതികളായിട്ടുള്ള നിങ്ങൾക്ക്, ഈ വിദ്യാർത്ഥികൾക്ക് തീർച്ചയായും ഗാന്ധിയൻ ആശയങ്ങൾ ഒരു വലിയ മാതൃക തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗാന്ധിജിയുടെ ജന്മദിനം ഒക്ടോബർ 2 ലോക അഹിംസാ ദിനമായിട്ട് ഐക്യരാഷ്ട്ര സഭ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ലോക രാജ്യങ്ങളിലെ അഹിംസാ ദിനമായിട്ട് ആചരിക്കണം, ഗാന്ധിജിയുടെ ജന്മദിനം ലോക അഹിംസാ ദിനമായി ആചരിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭയിൽ തീരുമാനമെടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും ലോകത്തിന് മാതൃകയായ ഒരു വ്യക്തിത്വമായിരുന്നു നമ്മുടെ മഹാത്മാവ്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയാൻ ലോകത്തൊരു മനുഷ്യന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ, അതാണ് ആ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ലോകത്ത് എല്ലാ സ്ഥലങ്ങളിലും ആക്രമണങ്ങളും അതുപോലെ തന്നെ പിന്നെ ലഹളകളൊക്കെ ഉണ്ടാകുമ്പോഴും ഭീകരവാദങ്ങളും അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളുമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ പിന്നെ അത്തരം കാര്യങ്ങൾക്കെതിരെ പിന്നെ പ്രവർത്തിക്കാൻ ഗാന്ധിജിയുടെ വാക്കുകൾ, അല്ലെങ്കിൽ ഗാന്ധിജിക്ക് വേണ്ടി ഗാന്ധിജിയുടെ ജന്മദിനം അഹിംസാ ദിനമായി, ലോക അഹിംസാ ദിനമായി ഐക്യരാഷ്ട്രസഭ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും ആ സന്ദേശം ജനമനസ്സുകളിൽ എത്തിച്ചു കൊടുക്കാനും ലോക രാജ്യങ്ങളെ ആ ഒരു സന്ദേശത്തിൻ്റേക്ക് കൊണ്ടുവന്നുകൊണ്ട് പരസ്പരമുള്ള വിദ്വേഷങ്ങൾ അവസാനിപ്പിക്കുവാനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം അക്രമമല്ല എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഒരു ആശയം എത്തിച്ചു കൊടുക്കാൻ നമ്മുടെ മഹാത്മാവിൻ്റെ, നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ ഈ ജന്മദിനം ഐക്യരാഷ്ട്രസഭ ഏറ്റെടുത്തിട്ടുണ്ട്. തീർച്ചയായും നമുക്കറിയാം, എൻ്റെയൊക്കെ കുഞ്ഞുനാളിൽ ഗാന്ധിജയന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേവനവാരം എന്നാണ് ഞങ്ങൾക്ക് ശീലിച്ചു പോന്നിട്ടുള്ളത്. സ്കൂളിലൊക്കെ ആണെങ്കിൽ പോലും ഒക്ടോബർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളുമൊക്കെ എല്ലാ സ്ഥലങ്ങളിലേക്കും സ്കൂളും പരിസരവും അതുപോലെ തന്നെ റോഡ് വഴിയോരങ്ങളും ഒക്കെ തന്നെ ശുചീകരിക്കുന്നതിന് വേണ്ടിയിട്ട് പുല്ലും കാടുമൊക്കെ വെട്ടിത്തെളിച്ച് വഴിയെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി പിന്നെ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്തുകൊണ്ട് ശരിക്കും ഒരു വലിയ സേവനവാരം കുഞ്ഞുനാൾ മുതൽ പഠന കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായും പിന്നെ ഒരു വലിയ അനുഭവമായി, ജീവിതത്തിലെ വലിയ അനുഭവമായി ഇന്നും അത് കാത്തു സൂക്ഷിക്കാനായിട്ട്, ഇന്നും അതുപോലെ ചെയ്യുവാൻ ഒരു ഗാന്ധിജയന്തി ദിനം ഒരു വലിയ സേവനവാരം കുഞ്ഞുനാൾ മുതൽ പഠന കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുള്ളത് തീർച്ചയായും പിന്നെ ഒരു വലിയ അനുഭവമായി, ജീവിതത്തിലെ വലിയ അനുഭവമായി ഇന്നും അത് കാത്തു സൂക്ഷിക്കാനായിട്ട്, ഇന്നും അതുപോലെ ചെയ്യുവാൻ ഒരു ഗാന്ധിജയന്തി ദിനത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാക്കി ഇന്നും പിന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഗാന്ധിജയന്തി ദിനത്തിൽ ഒരിക്കലും വെറുതെ ഇരിക്കാനായിട്ട് നമുക്ക് തോന്നില്ല. അപ്പം ആ ദിനത്തിൻ്റെ പ്രത്യേകത നമ്മളിലേക്ക് തന്ന, കുഞ്ഞുനാളിൽ തന്ന ആ ചിന്തകൾ ഇന്നും എൻ്റെയൊക്കെ മനസ്സിൽ നിലനിൽക്കുകയാണ്. ആ തലത്തിൽ തന്നെയാണ് നിങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്കും ഈ ദിനത്തെക്കുറിച്ചുള്ള ചിന്തകൾ എത്തുന്നതിന് വേണ്ടി അധ്യാപകരെ ഈ ഒരു ദിനം പിന്നെ വലിയ ആഘോഷമാക്കി മാറ്റുവാൻ, അല്ലെങ്കിൽ സേവനം ചെയ്യുന്ന ഒരു പ്രവർത്തനം എന്തെങ്കിലും സേവന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് നിങ്ങളുടെ മനസ്സിനെ മാറ്റിയെടുക്കുവാനായിട്ട്
അധ്യാപകർ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും നല്ല വിജയകരമായി ഇത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ പരിസരം ശുദ്ധീകരിക്കുമ്പോഴും നമ്മുടെ കോളേജ് വൃത്തിയാക്കുമ്പോഴും സ്കൂളുകൾ വൃത്തിയാക്കുമ്പോഴും ഒക്കെ ഓർക്കുക, അവിടുത്തെ മാലിന്യങ്ങളൊക്കെ തുടച്ച് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. നമ്മളൊന്ന് ഇറങ്ങി പുറപ്പെട്ടാൽ മതി. പക്ഷേ നമ്മുടെ മനസ്സിലെ മാലിന്യങ്ങൾ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിലെ മാലിന്യങ്ങൾ അതോടൊപ്പം തന്നെ തൂത്ത് തുടച്ച് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് ശുദ്ധിയുള്ള മനസ്സാക്കി മാറ്റുവാനായിട്ട് ഒരു പരിധി വരെയെങ്കിലും നമുക്കൊരിക്കലും ഗാന്ധിജി ആകാനായിട്ട് പറ്റത്തില്ല. പലപ്പോഴും പറയും, ഒരു ഗാന്ധിയനെ നമുക്ക് പ്രസംഗത്തിന് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരിക്കലും ഗാന്ധിജിയെപ്പോലെ ഒരു ഗാന്ധിയനാകാൻ ഒരിക്കലും പറ്റില്ല. എനിക്കൊരിക്കലും പറ്റില്ല. അതുപോലെ തന്നെ പലർക്കും അത് അങ്ങനെ ആകാൻ പറ്റില്ല. കാരണം ഗാന്ധിയെ ആകാൻ ഗാന്ധിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയുകയുള്ളൂ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ആ സന്ദേശം നൽകാൻ ഒരാൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ, അത് ഗാന്ധിജിയാണ്. ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിത്വം ഇന്നും ആ നാമം നിലനിൽക്കുന്ന തലത്തിൽ, ആ നാമം എന്നും നമ്മൾ നെഞ്ചിലേറ്റുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ ഇന്നും നമ്മൾ ഫോളോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആ സന്ദേശങ്ങൾക്ക് ഒരിക്കലും മരണമില്ല എന്നതാണ്. തീർച്ചയായും സെൻറ്റ് ജോസഫ്സ് കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വം നടക്കുന്ന ഈ ഗാന്ധി ജയന്തി വാരാഘോഷ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.